നമസ്കാരം ഇന്ന് ശ്രീശങ്കര ജയന്തിയാണ് ഒരു പരീക്ഷണ ഘട്ടത്തിൽ സനാതന ധർമ്മത്തിന്റെ പുനസ്ഥാപനത്തിനായി കേരളത്തിൽ നിന്ന് ഭാരതം ഒട്ടുക്ക് സഞ്ചരിച്ച് ഹിന്ദു ധർമ്മത്തിന്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ ഇല്ലാതാക്കുകയും അതേപോലെ ഹിന്ദു ധർമ്മം മറ്റ് ഭാഗങ്ങളിൽ നിന്ന് നേരിട്ട ബൗദ്ധികവും അല്ലാതെയുമുള്ള ആക്രമണങ്ങളെ തടുത്തു നിർത്തുകയും ചെയ്ത് സനാതന ധർമ്മത്തിന്റെ ഒരു പൂർവകാല പ്രഭാവം പുനസ്ഥാപിച്ച വ്യക്തിയാണ് അവതാരമാണ് ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ജന്മ ജയന്തി ആഘോഷങ്ങൾ ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വളരെ ചുരുങ്ങിയ തോതിലാണെങ്കിലും ഇന്ന് ഭാരതമൊട്ടുക്ക് നടക്കുകയാണ് പക്ഷേ വളരെ ദുഃഖകരമായ ഒരു അവസരത്തിൽ കൂടിയാണ് ഈ വർഷത്തെ ആദിശങ്കരാചാര്യരുടെ ജയന്തി ആഘോഷങ്ങൾ ആചരണങ്ങൾ നടക്കുന്നത് രണ്ട് സന്യാസിമാർ ഉൾപ്പെടെ മൂന്ന് പേരെ ഒരു ജനക്കൂട്ടം മഹാരാഷ്ട്രയിലെ പൽഖറിൽ തല്ലിക്കൊന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മറ്റേത് പരിതസ്ഥിതിയിലും വലിയൊരു വാർത്തയാകേണ്ട ഒരു കാര്യമായിരുന്നു ഒരു ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു അവിടെ നടന്നത് പക്ഷേ ആ വാർത്ത അതായത് 70 വയസ്സുള്ള ഒരു സന്യാസി ശ്രേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനെയും അവരുടെ ഡ്രൈവറെയുമാണ് ഒരു ജനക്കൂട്ടം യാതൊരു ദയയുമില്ലാതെ പോലീസുകാരുടെ മുമ്പിൽ വച്ച് തല്ലിക്കൊന്നത് പക്ഷേ ആ വാർത്ത ഇന്ത്യയിൽ എത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാം ഒരു തരത്തിൽ ഈ വാർത്ത പൂർണ്ണമായും തമസ്കരിക്കാനുള്ള ശ്രമമാണ് ആദ്യ ദിവസങ്ങളിൽ നടന്നത് പക്ഷേ സോഷ്യൽ മീഡിയയുടെ പ്രഭാവം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് വാർത്തകൾ അങ്ങനെ മൂടി വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഇവിടുത്തെ മാധ്യമ മുതലാളിമാർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി സോഷ്യൽ മീഡിയ അത്ര ശക്തമായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യക്തികൾ ഉൾപ്പെടെ സംഘടനകൾ ഉൾപ്പെടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ ചർച്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ കൊണ്ടുവരികയും അത് ജനത്തിൻ്റെ മനസ്സിൽ എത്തിക്കുകയും ചെയ്തു മറ്റേതൊരു പരിതസ്ഥിതിയിലും ഒരു വലിയ വാർത്തയായിരുന്നു ഇത് പക്ഷേ ഈ വാർത്ത ഭാരതത്തിൽ എത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ഒരു തുടക്കത്തിൽ തമസ്കരിക്കാൻ തന്നെയാണ് മുൻദിന മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ശ്രമിച്ചത് പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു പ്രഭാവം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വളരെ സജീവമായ ഈ കാലഘട്ടത്തിൽ അങ്ങനെ വാർത്തകൾ മൂടി വെക്കാനൊന്നും സാധിക്കുകയില്ല എന്ന് വളരെ പെട്ടെന്ന് തന്നെ മാധ്യമ മുതലാളിമാർക്ക് മനസ്സിലായി അപ്പോൾ തമസ്കരണം നടക്കില്ലെങ്കിൽ എന്നാൽ നിസാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് പിന്നീട് ഉണ്ടായത് കള്ളന്മാരാണ് എന്ന് കരുതിയാണ് ജനക്കൂട്ടം അവരെ ആക്രമിച്ചത് വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമാണ് ഒരു കുറ്റകൃത്യമാണ് അവിടെ നടന്നത് എന്ന തരത്തിൽ ഇതിനെ നിസാരവൽക്കരിക്കാൻ ഒരു ശ്രമം നടന്നു എങ്ങനെയാണ് വളരെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ കള്ളന്മാർ ഒരു ഗ്രാമത്തിൽ എത്തുന്നത് വണ്ടിയും ഡ്രൈവറുമായാണോ എന്ന ചോദ്യം ആരും ചോദിച്ചില്ല കാവിയുടുത്ത ഒരു 70 വയസ്സുള്ള ഒരു സന്യാസിയെ കണ്ടിട്ട് അദ്ദേഹം കള്ളനാണ് എന്ന് എങ്ങനെ ഈ ജനക്കൂട്ടത്തിന് മുദ്ര കുത്താൻ സാധിച്ചുവെന്ന് ആരും ചോദിച്ചില്ല എങ്ങനെയാണ് ഇത്രയും വലിയ ജനക്കൂട്ടം അവിടെ വളരെ പെട്ടെന്ന് മാരകായുധങ്ങളുമായി എത്തിയത് എന്നും ആരും ചോദിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ കൈപിടിച്ച സന്യാസിയെ എങ്ങനെയാണ് ജനക്കൂട്ടത്തിന് വലിച്ചു വാരിയിട്ട് പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലാൻ സാധിച്ചത് എന്നും ആരും ചോദിച്ചില്ല ഈ ചോദ്യങ്ങളൊക്കെ അവിടെ മാറ്റി നിർത്തുമ്പോൾ തന്നെ ഇതിനപ്പുറം ഇത് മറ്റൊരു തരത്തിലൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മതവൈര്യം ഉണ്ടാക്കി രാജ്യത്ത് ഒരു വലിയ മഹാമാരിയെ നേരിടുന്ന ഈ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ പോലും ഒരു ശ്രമമുണ്ടായി തുടക്കത്തിൽ ആദ്യം പറഞ്ഞത് ഇത് ജിഹാദികളാണ് സന്യാസിമാരെ കൊന്നത് എന്ന തരത്തിൽ വലിയ വ്യാപകമായ ഒരു പ്രചരണവും ഇതിനിടയിൽ ഉണ്ടായി ഞങ്ങളുടെ പ്രതിനിധിയായി വാസായിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നേതാവും ഒക്കെയായ ശ്രീ ഉത്തം കുമാർ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു പൽഖറിൽ പോയിരുന്നു അദ്ദേഹം പൽഖറിലെ ജനങ്ങളുമായും അവിടുത്തെ സർപ്പഞ്ചുമായും ഒക്കെ സംസാരിച്ചു അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ കൊലപാതകമാണ് അതിൻ്റെ പിന്നിൽ മറ്റ് ചില ശക്തികൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മളുടെ റിപ്പോർട്ടിലും ആ കാര്യം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ഇതിനോട് ചേർത്ത് വച്ച് വായിക്കേണ്ട മറ്റൊരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീ സത്യപാൽ സിംഗ് എന്ന BJP MP ഒരു ട്വീറ്റാണ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം BJP MP എന്നുള്ള നിലയിലല്ല ആ ട്വീറ്റ് ചെയ്തത് അദ്ദേഹം നേരത്തെ മുംബൈയുടെ പോലീസ് കമ്മീഷണറായിരുന്നു അദ്ദേഹം IPS ഉദ്യോഗസ്ഥനാണ് ഈ പൽഖർ മേഖലയിൽ അദ്ദേഹം IG സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറയുന്നത് ഇത് കൺവെർഷൻ മാഫിയയാണ് ഈ മതപരിവർത്തന മാഫിയയാണ് ക്രിസ്ത്യൻ മതപരിവർത്തന മാഫിയ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവരാണ് ഇത് ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ എന്നാണ് അദ്ദേഹം കൃത്യമായി ആരോപിക്കുന്നത്
തീർച്ചയായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവുക മറ്റാരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ ആദ്യം കുറ്റാന്വേഷകർ അന്വേഷിക്കുന്നത് ഇതിനു മുമ്പ് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ, ഇതേ മാതൃകയിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതേപോലെ ഇതേ മാഫിയ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം നേരത്തെയും നടന്നിട്ടുണ്ട്, മറ്റു പല ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് എടുത്തു പറയേണ്ടതാണ്, 2008 ഓഗസ്റ്റിൽ ഒഡീഷയിൽ കണ്ടമാളിൽ നടന്ന സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ കൊലപാതകം. അദ്ദേഹത്തെ കൊന്നത് ആരാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ കൊലപാതകം, ഇതിൽ വളരെ പ്രധാനപ്പെട്ട് പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം മതപരിവർത്തന മാഫിയയ്ക്കെതിരെ നടത്തിയ യുദ്ധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ്. എന്നു മാത്രമല്ല, അദ്ദേഹത്തെ കൊല്ലുന്നതിന് മുമ്പ് 7 വട്ടം 8 വട്ടമെന്നും പറയുന്നുണ്ട്, 8 പ്രാവശ്യം അദ്ദേഹത്തിന് നേരെ കൊലപാതക ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടന്നിരുന്നു. അദ്ദേഹത്തെ കൊല്ലുന്ന ഓഗസ്റ്റ് 23-ന് ഒരാഴ്ച മുമ്പും അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിന് FIR അദ്ദേഹം പരാതി കൊടുത്തിരുന്നു, FIR എടുത്തിരുന്നു. പക്ഷേ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. അവിടെയും കുറ്റാരോപിതരായി നിൽക്കുന്നത് മതപരിവർത്തന ക്രിസ്ത്യൻ മതപരിവർത്തന മാഫിയയാണ്. ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ ആരോപിക്കപ്പെട്ട ഒരാളുടെ പങ്ക് വളരെ വ്യക്തമായിട്ട് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രാധാകാന്ത് നായക് എന്നാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ്, പക്ഷേ വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം വളരെ സീനിയറായ IAS ഓഫീസറായിരുന്നു. 2004 അദ്ദേഹത്തിന് യൂണിയൻ ക്യാബിനറ്റ് സെക്രട്ടറിയായ പദവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിനെതിരെ രഹസ്യാന്വേഷണ വകുപ്പിൻ്റെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ നിയമനം സാധ്യമായില്ല. ഉടൻ തന്നെ അദ്ദേഹം രാജിവെക്കുകയും അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയും പെട്ടെന്ന് തന്നെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഒഡീഷയിലെ മതപരിവർത്തന ശ്രമങ്ങളുടെ പിന്നിലെ ഒരു പ്രധാന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാധാകാന്ത് നായക് എന്നാണെങ്കിലും അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. അദ്ദേഹം വേൾഡ് വിഷൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സംഘടനയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹം ആണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിൽ എന്നും പറയപ്പെട്ടിരിക്കുന്നു. ആ കൊലപാതകം പക്ഷേ നടത്തിയത് മാവോയിസ്റ്റുകളാണ്. അവിടെയാണ് ഈ മാതൃക, ഒരേ മോഡലിലുള്ള ഈ ഇത് തമ്മിലുള്ള സമാനത വളരെ കൃത്യമായി പുറത്തു വരുന്നത്. കൊലപാതകം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളാണ്, പക്ഷേ അവരുടെ പിന്നിലുള്ളത് മറ്റു ചില ശക്തികളാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, സ്വാമി ലക്ഷ്മണാനന്ദയുടെ മരണത്തിൽ, കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ 7 പേരും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഒരാൾ മാത്രം, പുലരി രാമറാവു എന്ന ഒരാൾ മാത്രം, അദ്ദേഹം നക്സലൈറ്റ് നേതാവുമാണ്, മാവോയിസ്റ്റ് നേതാവുമായിരുന്നു. അപ്പോൾ ഇതേ കൂട്ടർ തന്നെയാണോ ഈ മതപരിവർത്തന മാഫിയയും മാവോയിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളും തമ്മിലുള്ള ഈ ഒരു ബന്ധം തന്നെയാണോ പൽഖറിൽ സംഭവിച്ച കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്ന വിവരമനുസരിച്ച് മഹാരാഷ്ട്രയിലെ ഈ പൽഖറിലുള്ള നിരവധി ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിൻ്റെ കയ്യിൽ നിന്ന് മഹാരാഷ്ട്ര CID അന്വേഷണം കൈമാറിയിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇത്തരമൊരു വിഷയം തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് മഹാരാഷ്ട്ര CID അല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. വേൾഡ് വിഷൻ എന്ന സംഘടന ഇന്ത്യയിൽ നടത്തുന്ന മതപരിവർത്തന ശ്രമങ്ങളെക്കുറിച്ച് നേരത്തെയും വലിയ പരാതികളുണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞ സത്യപാൽ സിംഗ്, അദ്ദേഹവും പറഞ്ഞത് അദ്ദേഹം ആ പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ യാതൊരു കുറ്റകൃത്യവും ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം പറയുന്നത് അവിടെ ഉണ്ടായ സാമൂഹിക സംഘർഷങ്ങളെല്ലാം തന്നെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വേൾഡ് വിഷൻ പോലെയുള്ള സംഘടനകൾ ഇന്നും രാജ്യത്ത് യാതൊരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മതസ്വാതന്ത്ര്യം എന്നുള്ളത് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ആൾക്കാരെ കള്ളത്തരം പറഞ്ഞ് മതം മാറ്റാനുള്ളതോ അല്ലെങ്കിൽ സമൂഹത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുള്ളതോ അല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വിഷയം കേന്ദ്ര ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള മറ്റ് അന്വേഷണ ഏജൻസികൾ അടുത്തു തന്നെ അന്വേഷിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.